ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാങ്കിൻ്റെ കൺസോൾട്ടേറ്റഡ് ക്വാർട്ടർ ഫോർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ മുപ്പത്തിമൂന്ന് ശതമാനം വർധനവും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഏകദേശം എട്ട് ശതമാനം വർധനവും കൂടാതെ കമ്പനി തൊണ്ണൂറ് പൈസ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻ്റ് പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് കിടക്കുന്നതിന് മുൻപേ വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻറ്റ് ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ കൺസോൾട്ടേറ്റഡ് ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഇൻകം ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിൽ കമ്പനിയുടെ ടോട്ടൽ ഇൻകം പന്ത്രണ്ടായിരത്തി എൺപത്തിനാല് കോടി ആയിരുന്നു അത് ഉയർന്ന് പതിനാറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയായി മാറിയിട്ടുണ്ട് പ്രീവിയസ് ക്വാർട്ടറിൽ ഇത് പതിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് കോടിയായിരുന്നു അതുപോലെ തന്നെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഇൻകത്തിന് പ്രൊപ്പോർഷണലായ എക്സ്പെൻഡിച്ചറും ഉയർന്നിട്ടുണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടിയിൽ നിന്നും എക്സ്പെൻഡിച്ചർ പതിന പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയായി മാറിയിട്ടുണ്ട് പ്രീവിയസ് ക്വാർട്ടറിൽ ഇത് പതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് കോടി അതുപോലെ തന്നെ കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിലും നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഹൈക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടിയിൽ നിന്നും നെറ്റ് പ്രോഫിറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് കോടിയായി ഉയർന്നിട്ടുണ്ട് പ്രീവിയസ് ക്വാർട്ടറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് രണ്ടായിരത്തി അറുന്നൂറ്റി ഒന്ന് കോടി അതായത് ഇയർ ഓൺ ഇയർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തി മൂന്ന് ശതമാനത്തോളം ഹൈക്ക് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അനലിറ്റിക്കൽ റേഷ്യോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ അഡിക്യസി റേഷ്യയിലും നല്ല രീതിയിലുള്ള ഒരു ഹൈക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയറിൽ പതിനേഴ് പോയിന്റ് എട്ട് ഒൻപത് ശതമാനത്തിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനത്തിലേക്ക് ക്യാപിറ്റൽ അഡിക്യുസി റേഷ്യോ ഉയർന്നു കഴിഞ്ഞു പ്രീവിയസ് ക്വാർട്ടറിൽ ഇത് ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനമായിരുന്നു ഗ്രോസ് എൻ ബി എയുടെ വർധനവ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനത്തിൽ നിന്നും ഗ്രോസ് എൻ ബി എ മൂന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനമായി വർദ്ധിച്ചു നെറ്റ് എൻ ബി എ നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനമായി കമ്പനിയുടെ നെറ്റ് എൻ ബി എയും വർദ്ധിച്ചിട്ടുണ്ട് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റിലേക്ക് കിടക്കാം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ മുപ്പത്തിമൂന്ന് ശതമാനം വർദ്ധിക്കുകയും കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻഗത്തിൽ ഇയർ ഓൺ ഇയറിൽ എട്ട് ശതമാനം വർദ്ധിക്കുകയും ചെയ്തതാണ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അതുകൂടാതെ ക്വാർട്ടർ ടു ക്വാർട്ടർ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മൾ അനലിസിസ് ചെയ്ത ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ നമ്മൾ ഇയർ ഓൺ ഇയർ കമ്പാരിസൺ ആയിരുന്നു പറഞ്ഞത് പക്ഷേ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് മൂന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനത്തിൽ നിന്നും മൂന്നേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഡിക്ലെയിൻ ചെയ്യുകയും നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഒന്നേ പോയിന്റ് രണ്ട് നാല് ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിന്റ് രണ്ട് ഒന്ന് ശതമാനത്തിലേക്ക് ഡിക്ലെയിൻ ചെയ്യുകയും ചെയ്തു ഇത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ഫാക്റ്റാണ് കൂടാതെ ടോട്ടൽ പ്രൊവിഷൻ എമൗണ്ട് നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കോടി രൂപയുടെ ടോട്ടൽ പ്രൊവിഷൻ എമൗണ്ട് ആണ് കാണുന്നത് പ്രീവിയസ് ഇയറിൽ ഇത് ആയിരത്തി നാല്പത്തി ഏഴ് കോടി രൂപയുടേതായിരുന്നു അതായത് പ്രൊവിഷൻ എമൗണ്ട് ബാങ്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ ബാങ്കിൻ്റെ ലോൺ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ശതമാനം വർധനവും ബാങ്ക് രണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ലോണാണ് ഇതുവരെ ഇഷ്യൂ ചെയ്തത് ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ ഓപ്പറേറ്റിംഗ് പെർഫോമൻസിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം വർധനവാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ക്വാർട്ടർ ഫോർ റിസൾട്ടിനോടൊപ്പം തന്നെ കമ്പനി തൊണ്ണൂറ് പൈസ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻ്റ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് കൊടെക് ബാങ്കിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് ഒരു സമറൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു സമ്മിശ്ര രീതിയിലുള്ള ക്വാർട്ടർ ഫോർ റിസൾട്ടാണെന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ചും ഇൻട്രസ്റ്റ് ഏണ്ട് നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഏണ്ട് ഡിക്ലൈൻ ആവുകയും എന്നാൽ അതർ ഇൻകത്തിൽ നിന്നും ബാങ്ക് അതിൻ്റെ ടോട്ടൽ ഇൻകം മാൻ ചെയ്യുന്ന ഒരു ക്വാർട്ടർ ഫോർ റിസൾട്ടായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ അസറ്റ് ക്വാളിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ അതിൻ്റെ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുകയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ലോൺ ഇഷ്യൂവിൽ നല്ല കൺസർവേറ്റീവ് അപ്രോച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതും ബാങ്കിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഒന്നേ പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനത്തോളം കറക്ഷൻ കാണാൻ സാധിച്ചു അതായത് സ്റ്റോക്ക് ഇന്നൊരു ഗ്യാപ് ഗ്യാപ്ഡൗണിലായിരുന്നു ഓപ്പൺ ചെയ്തത് അതിനുശേഷം ഈ സ്റ്റോക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയുടെ ഇൻട്രാഡേ ഹൈയും ആയിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയുടെ ഇൻട്രാഡേ ലോയും ടച്ച് ചെയ്തതിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിലെ ഡെലിവറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം ഡെലിവറി നമ്മൾക്ക് കാണാൻ സാധിക്കും ഇനി സ്റ്റോക്കിൻ്റെ വൺ ഡേ ചാർട്ട് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു ബിയറിഷ് ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കാം ബിയറിഷ് ട്രെൻഡിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ കൂടി നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സ്റ്റോക്ക് ഏപ്രിൽ മാസത്തെ ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ റേഞ്ച് ബൗണ്ട് ആയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു പ്രത്യേകിച്ചും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ റേഞ്ചിന് ഒരു ഒരു ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി അൻപത് രൂപയിലോളം മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്ന ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു കറക്ഷനാണ് വന്നിരിക്കുന്നത് ഈ കറക്ഷൻ പ്രത്യേകിച്ചും ബാങ്കിൻ്റെ ക്വാളിറ്റി പെർഫോമൻസും അതുപോലെ തന്നെ ബാങ്കിൻ്റെ സേഫ്റ്റിയും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ബാങ്ക് അക്കുമുലേറ്റ് ചെയ്യാവുന്ന ഒരു റീജ്യനിലാണെന്ന് പറയാം ബാങ്കിൻ്റെ സേഫ്റ്റി റിലേറ്റഡായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു മേജർ ഷെയർ ആണ് ഈ ബാങ്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അതായത് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയാറ് ശതമാനത്തോളം പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്ങും നാല്പത്തിരണ്ട് ശതമാനത്തോളം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങും ഉള്ളത് വളരെ ക്വാളിറ്റിയായ ഒരു സ്റ്റോക്കാണ് കൊട്ടക് ബാങ്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്